രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. സെബി ചെയർപേഴ്സണെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വൻ ആയുധമാക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാധവി ബുച്ച് രാജിവെക്കണമെന്നും അന്വേഷണത്തിനായി സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. നടന്നത് അഴിമതിയും ഗൂഢാലോചനയുമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. BJP ഇതിലെ പങ്ക് എന്താണെന്നും മാധവി ബുച്ചിനെ സെബിയുടെ ചെയർപേഴ്സൺ ആക്കിയത് അദാനിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് ആവശ്യപ്പെട്ടു. JPC അന്വേഷണം നടത്തണമെന്നും അവർ പറഞ്ഞു. ഹിൻഡൻബർഗിനെതിരെ എന്തിനാണ് BJP ഇങ്ങനെ അനാവശ്യമായ ആരോപണം നടത്തുന്നതെന്നും BJPക്ക് പങ്കില്ലെങ്കിൽ അവർ എന്തിന് വ്യാകുലപ്പെടണമെന്നും അവർ ചോദിക്കുന്നു. ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കേണ്ടവർ തന്നെ അതിൽ ഉൾപ്പെട്ടതായി തെളിഞ്ഞിരിക്കെ സെബിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥയാണെന്നും നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നെന്നും അവർ പറഞ്ഞു. മാധവി ബുച്ച് കുറ്റം ചെയ്തെന്ന് വ്യക്തമായിട്ടും ഇപ്പോഴും പദവിയിൽ തുടരുകയാണ്. മാധവിയുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് സുപ്രീംകോടതി അന്വേഷിക്കണമെന്നും സ്വമേധയാ കേസെടുക്കണമെന്നും പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുന്നു. അദാനിയുടെ ഷെൽ കമ്പനിയിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിന് നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് വൻ വിവാദം തുറന്നുവിട്ടിരിക്കുന്നത്. ഓഹരി വിപണി തട്ടിപ്പ് കാരണം നിക്ഷേപകരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടാൽ ആര് ഉത്തരവാദിത്തം പറയുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചത്. പ്രധാനമന്ത്രി പാർലമെന്ററി സമിതി അന്വേഷണത്തെ ഭയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് വ്യക്തമായെന്നും പുതിയ സാഹചര്യത്തിൽ വിഷയം സുപ്രീംകോടതി സ്വമേധയാ പരിശോധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല എന്നത് പ്രതിപക്ഷത്തിന്റെ വലിയ മറ്റൊരു ആരോപണം കൂടിയാണ്. മാധവി ബുച്ചിനും ഭർത്താവിനും അദാനിയുടെ നിഴൽ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടെന്ന ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് ശനിയാഴ്ചയാണ് പുറത്തുവന്നത്. അദാനി ഗ്രൂപ്പിനെതിരായ സെബിയുടെ അന്വേഷണം വൈകിയതിന് പിന്നിൽ ഈ ബന്ധമാണെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഈ റിപ്പോർട്ടിനെ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ അടിച്ചു മൂലകിരുത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ കൂട്ടായ തീരുമാനം. രാഹുലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ കാര്യത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.